എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ക്ഷണിക്കാതെ എത്തുന്ന ചില അതിഥികളെ ഓടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ അതിഥികൾ വേറെ ആരും അല്ല, കൊതുകുകളാണ്. കൊതുകുകളും പ്രാണികളും ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ക്ഷണിക്കാതെ വരുന്നവരാണ്. ഇവരെ ഓടിക്കാനായിട്ട് നമ്മൾ കുറേ പാടുപെടാറുണ്ട്. അപ്പോൾ കൊതുകുകൾ ഓടിക്കാനും അതുപോലെ തന്നെ പ്രാണികൾ വരാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൊതുകുകളെ ഓടിക്കാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു ഇലയാണ്. ഈ ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് കൊതുകുകളെ അതുപോലെ തന്നെ പ്രാണികളെയൊക്കെ ഓടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബിരിയാണി ഇല, അതുപോലെ തന്നെ സർവ്വസുഗന്ധി ഇല, ബേ ലീഫ്, തേശ്പട്ട, അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ അതുപോലെ തന്നെ മസാലപ്പൊടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കറികൾക്കും അതുപോലെ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കറികളുടെ സ്വാദ് കൂട്ടാൻ മാത്രമല്ല നമുക്ക് പ്രാണികളെ ഓടിക്കാനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല വലുപ്പത്തിൽ നമുക്കിത് കിട്ടും. ചെറിയ ചെറുത് തീരെ ചെറിയ ഇലയും കിട്ടും, അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഇലയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ ഇലകൾ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കത്തിക്കുക, അതിൻ്റെ ആ സൈഡിൽ ഒന്ന് കത്തിച്ച് കൊടുക്കുക. അതിനുശേഷം ആ പുക കൊണ്ട് നമുക്ക് കൊതുകുകളെ ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി പുകയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും ഇത് കത്തിക്കുമ്പോൾ. ഒരുപാട് പഴക്കം ചെന്ന ഇലയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ അത്ര സ്മെല്ലുണ്ടാവില്ല. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ കൊച്ചു കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മോസ്കിറ്റോ റിപ്പലൻ്റ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, കൊതുക് നിവാരണികളൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെയൊക്കെ ഓടിക്കാനായിട്ട്, കൊതുകുകളെ പ്രാണികളെയൊക്കെ കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ നിന്നൊക്കെ ഓടിക്കാനായിട്ട് ഈ ഒരു മാർഗ്ഗം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു മൂന്നോ നാലോ ഇലയെടുത്ത് പുകയ്ക്കുവാണെങ്കിൽ നമുക്ക് കൊതുകുകളെ അതുപോലെ തന്നെ പ്രാണികളെയൊക്കെ ഒരു പരിധി വരെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഇതിൻ്റെ പുക കൊണ്ട് ആർക്കും ഒരു ദോഷമൊന്നും ഉണ്ടാവില്ല, മാത്രമല്ല നല്ലൊരു സ്മെല്ല് നമ്മുടെ വീട്ടിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ കൊതുകുകളെ കൂടുതലായിട്ട് കാണുന്ന വൈകുന്നേരങ്ങളിൽ പുകയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.